ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ 1 cup മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പ്, ഇതൊക്കെ കൂടി 3 തവണ നമുക്ക് നന്നായിട്ട് അരിച്ചു മാറ്റി വയ്ക്കണം. ഇനി ഡ്രൈ ആയിട്ടൊരു ബൗൾ എടുക്കുക. അതിൽ 3 eggs വൈറ്റ്, 1 pinch ഉപ്പ്, 1 teaspoon വാനില എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന ശേഷം മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ശേഷം 1 cup പൊടിച്ച പഞ്ചസാര നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1/2 cup സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ തരച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ 1/2 cup ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഫ്ലോറും ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്ലോറ് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇനി അതിലേക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ക്രഷ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്രഷാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 2 tbsp ക്രഷും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫ്ലോർ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം 200°C 10 minutes പ്രീ ഹീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു 35 minutes 160°C ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ കേക്ക്. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. 3 layers കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടേൺ ടേബിളിൽ ബേസ് വെച്ച് കൊടുക്കുക. കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ 1st layer വെക്കുക. അപ്പോൾ എൻ്റെ ക്രീമിന് ഒരു ഇത്തിരി കളറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കളറ്. അപ്പോൾ 1st layer വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്യുക. എല്ലാ ഭാഗത്തും വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ റേഷ്യോ 1:1 ആണ് എടുത്തിട്ടുള്ളത്. 1 cup 1 cup വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ അതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഓറഞ്ചിൻ്റെ ക്രഷ് നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച്. അപ്പോൾ അതെല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുക. ശേഷം 2nd layer വെച്ച് കൊടുക്കുക. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക, ക്രീം, നമ്മുടെ ഓറഞ്ച് ക്രഷ്, അങ്ങനത്തെ 3rd layer നമ്മൾ വെച്ച് കൊടുക്കുക. തേർഡ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം എല്ലാ സൈഡിലും ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ക്രം കൂട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 15 minutes വെക്കുക. അപ്പോൾ സൈഡിലും മുകളിലും കേക്ക് ഫുള്ളൊന്ന് നന്നായിട്ട് കവറാക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. എന്നിട്ട് 15 minutes കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ 2nd കോട്ടിങ് ചെയ്യാവുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അതിൽ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കേക്ക് പുറത്തെടുത്തിട്ടുള്ളതാണ്. വീണ്ടും നമ്മൾ ക്രീം കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും കേക്കിൻ്റെ 4 ഭാഗത്തും മുകളിലും ഒക്കെ നല്ല കട്ടിക്ക് തന്നെ ക്രീം
തേച്ചു കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രാപ്പറൊക്കെ വെച്ചൊന്ന് സൈഡൊക്കെ നല്ല നീറ്റാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അതിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു നൈഫ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പൊക്കിയെടുത്താൽ ആ ഒരു അവിടെ ഇങ്ങനെ ഒരു ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഡിസൈനൊക്കെ ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. നമ്മുടെ ഫ്ലേവർ എന്തായാലും ഓറഞ്ചാണ്. അപ്പോൾ അത് സൂപ്പറാണ്, ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി വീട്ടിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കൂ, ഓറഞ്ച് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുകൾ ഭാഗം ഒന്ന് ഫിനിഷാക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഒരു ക്രോസിലൊന്ന് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഡിസൈനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഓറഞ്ച് ഫ്ലേവർ ചോക്ലേറ്റ് ആണത് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു കോർണർ മൊത്തം ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മൾ ഈ വരച്ചു കൊടുത്ത അവിടെ അങ്ങനെ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ഫ്ലേവർഡ് ചോക്ലേറ്റ് വെച്ചിട്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ നാല് കോർണറിലും ആ നാല് സൈഡിലും സെയിം നോസിൽ വെച്ചിട്ട് തന്നെ വേറൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നെയിം എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ എനിക്ക് നെയിമൊന്നും എഴുതാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനവിടെ പ്ലെയിനായി കിടക്കുന്നതിന് പകരം കുറച്ച് സ്പ്രിങ്കിൾസ് ഇടുക, ഷുഗർ ബോൾസ് ഇടാണ് ചെയ്തത്. അതേപോലെ തന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്തും പ്ലെയിനായി കിടക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു ഡിസൈൻ ഇരിക്കുകയെന്ന്. അപ്പോൾ അവിടെ ഒരു നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ച് കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രിങ്കിൾസ് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മോനാണ് കേട്ടോ അത്. മോന് ഇങ്ങനത്തെ ഡെക്കറേഷനിൽ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ സെൻറ്ററിലുള്ള ആ ലൈനിൽ ഒരു കുറച്ച് വലിയ ഒരു ബ്ലൂ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു ചാന്തത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച് കേക്ക്. നിങ്ങൾ എന്തായാലും ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ വീണ്ടും വേറെ കേക്ക് റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.